ഹായ് ആതിര ഇന്നത്തെ വീഡിയോയിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നത് ഡെഫിനിഷൻസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പൊസസ്സിംഗ് ദ സെയിം വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ബൈ എറിക്ക് സെക്കൻഡ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ എ ഫ്രീക്വൻസി ടേബിൾ ഈസ് സിംപ്ലി എ ടേബിൾ ഇൻ വിച്ച് ദ ഡാറ്റ ഗ്രൂപ്പ്ഡ് ഇൻ ടു

അപ്പോൾ ചിലപ്പോൾ ഒരു വാല്യൂ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും ചിലത് ഒറ്റ പ്രാവശ്യമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള വാല്യൂസിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുക ചുരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാല്യൂസ് ഉള്ളതിനൊന്ന് ചുരുക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യും ഡിസ്ക്രീറ്റ് ഡാറ്റ ആവുന്ന കേസിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഡാറ്റ ആവുമ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് അപ്പോൾ ഡിസ്ക്രീൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ ഓരോ വാല്യൂസും ചെറുതൊട്ട് വലിയ വാല്യൂ വരെ ഓരോ വാല്യൂസും ഫസ്റ്റ് കോളത്തിൽ ഓരോ വാല്യൂസും എഴുതും ദെൻ സെക്കൻഡ് കോളത്തിൽ നമ്മളതിന് ആ വാല്യൂ എത്ര പ്രാവശ്യം വരുന്നുണ്ട് ആ നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എണ്ണീട്ട് ടാലി മാർക്ക് ഇടും ടാലി മാർക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണീട്ട് എണ്ണത്തിനനുസരിച്ച് വര വരയിടുക ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വരടുക ഒന്നുമില്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കുക രണ്ടെണ്ണം എന്നുണ്ടെങ്കിൽ രണ്ട് വര വരടുക ദൻ നാലെണ്ണം വരെ അങ്ങനെ വരടും അഞ്ചാമത്തത് ഈ നാലെണ്ണത്തിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു വരടും എന്നിട്ട് അടുത്തത് ആറാമത്തത് അടുത്ത വരടും അങ്ങനെ സ്ട്രോക്സ് ഇടുക അതിനെയാണ് ടാലി മാർക്ക് എന്ന് പറയുക എന്നിട്ട് എത്ര ടാലി മാർക്ക് ഉണ്ട് എന്നുള്ളത് അടുത്ത കോളത്തിൽ ഫ്രീക്വൻസി അതാണ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് എന്നുള്ളതാണ് ഫ്രീക്വൻസി അങ്ങനെ ടേബിൾ ഉണ്ടാക്കുക ആ ടേബിളിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണെന്ന് വെച്ചാൽ ക്ലാസ് ടാലി മാർക്ക് ഫ്രീക്വൻസി ക്ലാസ്സസ് ആയിട്ട് ആണ് നമ്മൾ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക ഓരോ വാല്യൂ കൊടുത്തല്ല ക്ലാസ്സുകളായിട്ട് എഴുതും അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റിംഗ് വൺസ് ആൻഡ് ഓൾ ദ വാല്യൂസ് ഒക്കറിങ് ഇൻ ദ ഡാറ്റ ആൻഡ് നോട്ടിംഗ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് സച്ച് വാല്യൂ ഒക്കർ അതായത് ഫ്രീക്വൻസി അറേ ഉണ്ടാക്കുക എന്നുള്ളതാണ് മീനിങ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓരോ വാല്യൂസ് എഴുതുക അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എണ്ണി എഴുതാം ഇതാണ് ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്പർ ഓഫ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമ്പർ ഓഫ് ആക്സിഡൻസ് അങ്ങനെ പർട്ടിക്കുലർ നമ്പർ നമ്പർ വൺ ടു ത്രീ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള ഡാറ്റയാണെന്നുണ്ടെങ്കിൽ അല്ല ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പോയിൻസും വാല്യൂ ഒരു രണ്ട് വാല്യൂവിൻ്റെ ഉള്ളിൽ എല്ലാ വാല്യൂസ് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡാറ്റ ഒപ്റ്റൈൻഡ് ഫ്രം എ സർവേ ഓഫ് തേർട്ടി ഫൈവ് ഫാമിലീസ് ഇൻ എ വില്ലേജ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻസ് പെർ ഫാമിലി അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ആണ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ അതിന് പർട്ടിക്കുലർ വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് ചിൽഡ്രൻ നമ്പർ ഓഫ് ചിൽഡ്രൻസ് അപ്പോൾ സീറോ വൺ ടു ത്രീ അങ്ങനെയുള്ള വാല്യൂസ് ഏതെടുക്കുകയുള്ളൂ തന്നിരിക്കുന്ന ഡാറ്റ വൺ സീറോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടു ത്രീ ഫോർ സീറോ ടു ഫൈവ് എയ്റ്റ് ഫോർ ഫൈവ് ട്വൽവ് സിക്സ് ത്രീ ടു സെവൻ സിക്സ് ഫൈവ് ത്രീ ത്രീ സെവൻ എയ്റ്റ് നയൻ സെവൻ നയൻ ഫോർ ഫൈവ് ഫോർ ത്രീ അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്താ വെച്ചാൽ ഫസ്റ്റ് കോളം നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആണ് നമ്പർ ഓഫ് എന്താണോ അതാണ് കൊടുക്കുക അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇത് ഇവിടെ സീറോ മുതൽ ഹയസ്റ്റ് വാല്യൂ പന്ത്രണ്ട് ആണ് അപ്പോൾ സീറോ മുതൽ പന്ത്രണ്ട് വരെയുള്ള വാല്യൂസ് ഉണ്ടാകും സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ദെൻ ടാലീസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സീറോ രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ രണ്ട് ടാലി മാർക്ക് രണ്ട് വരടുക ദെൻ വണ്ണ് ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ ഒരു വര ദെൻ രണ്ട് നാല് പ്രാവശ്യം അപ്പോൾ നാല് വരാ മൂന്ന് ആറ് പ്രാവശ്യം വരുന്നുണ്ട് അപ്പം നാല് വരട്ടിട്ട് അഞ്ചാമത്തെ വര ആ അതിനെ ക്രോസ് ചെയ്തിട്ടാണ് വരയ്ക്കുക അപ്പോൾ അഞ്ച് ദൻ അടുത്തത് ഒന്ന് ആറ് അങ്ങനെ ഓരോന്നിനും എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ളത് എഴുതണത് ടാലി മാർക്ക് ചെയ്യുക ടാലി ഇടുക സ്ട്രോക്സ് വരക്കുകയാണ് ചെയ്യുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ രണ്ട് ടാലി മാർക്ക് ഉണ്ടോന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി രണ്ട് അങ്ങനെ എത്ര വരണ്ട് എന്നുള്ളത് എണ്ണീട്ട് ആ ഫ്രീക്വൻസീസ് എഴുതാം ടോട്ടൽ ഫ്രീക്വൻസീസിൻ്റെ ടോട്ടൽ നമ്മുടെ എത്ര ഒബ്സർവേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടേബിൾ ദെൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹിയർ ദ ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽസ് ആൻഡ് ദ നമ്പർ ഓഫ് കേസസ് വിച്ച് ഫോൾ ഇൻ ഈച്ച് ക്ലാസ് ഈസ് നോട്ടഡ് ദറ്റ് ഈസ് ഫ്രീക്വൻസി ഇവിടെ ക്ലാസ്സസ് ആയിട്ട് ഡാറ്റയെ തിരിക്കും അതിൽ നിന്ന് ഓരോ ക്ലാസ്സിലും എത്ര നമ്പർ വരുന്നുണ്ട് എത്ര ഐറ്റംസ് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എത്ര വാല്യൂസ് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫ്രീക്വൻസി

ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് അതായത് ക്ലാസ്സസ് നമ്മൾ ഉണ്ടാക്കുന്നതിന് ചില രീതികളുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിൽ തന്നെ അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ സീറോ മുതൽ ടെണ് വരെയുള്ള വാല്യൂയില് ടെന്ന് വരില്ല അതായത് ലാസ്റ്റത്തെ ആ നമ്പർ വരില്ല അപ്പോൾ സീറോ മുതൽ നയൻ വരെയുള്ള വാല്യൂസ് മാത്രമേ ഫസ്റ്റത്തെ ക്ലാസ്സിൽ വരുള്ളൂ ദെൻ അടുത്ത ക്ലാസ്സിൽ ടെണ് മുതൽ നയൻറ്റീൻ വരെയുള്ള വാല്യൂസേ വരുകയുള്ളൂ അതായത് ട്വൻറ്റീൻ്റെ തൊട്ട് മുന്നുള്ള വാല്യു വരെ വരും ഇനിയിപ്പോൾ നയൻറ്റി പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരൂ കേട്ടോ അതായത് എന്ന് പറഞ്ഞ വാല്യൂ അതിൽ വരില്ല ഈ ലാസ്റ്റ് കിടക്കുന്ന പോയിന്റുകൾ ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കിടക്കുന്ന ബൗണ്ടറിയിലുള്ള വാല്യൂകൾ ഇതിൽ വരില്ല അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇതുപോലെ എത്ര ഐറ്റം ഉണ്ട് ഇപ്പോൾ സീറോ ടു ടെൻ്റെ ഡേല് വാല്യൂ വരുന്ന എത്ര എണ്ണം ഉണ്ട് ഇതിൽ നോക്കുക സിക്സ് ഉണ്ട് നയൻ ഉണ്ട് ദെൻ ഫൈവ് ഉണ്ട് മൂന്ന് വാല്യൂ ആണ് വരുന്നത് അപ്പോൾ മൂന്ന് വര വരയ്ക്കുക ഓരോന്ന് സിക്സ് കാണുമ്പോൾ ഒരു വര വരയ്ക്കുക നയൻ കാണുമ്പോൾ വരയ്ക്കുക അങ്ങനെ ഓരോ വാല്യൂസ് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ നമ്മൾ വര വരയ്ക്കുക അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മൂന്ന് അതുപോലെ നേരത്തെ ഡിസ്ക്രീറ്റിൽ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുക എണ്ണി ഇതാക്കുക അവിടെ ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണോ കിടക്കുന്നത് എന്ന് നോക്കിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പത്ത് വരും ദെൻ പതിനൊന്ന് ഉണ്ട് അടുത്ത വാല്യൂ ഉണ്ട് പത്തൊമ്പത് ഉണ്ട് അങ്ങനെ പതിനഞ്ച് പതിനാറ് പതിനെട്ട് അങ്ങനെ എട്ട് വാല്യൂസ് വരുന്നുണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി കാണുക ടോട്ടൽ ഫ്രീക്വൻസി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ദെൻ റൂൾസ് ഇൻ ഫ്രെയിമിംഗ് എ ഫ്രീക്വൻസി ടേബിൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നോട്ട് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ അതായത് രണ്ട് ടേ ഫ്രീക്വൻസി ടേബിളാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂന്ന് തുടങ്ങി ഏറ്റവും വലിയ വാല്യൂലാണ് അവസാനിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും വരുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് കോളം ഉണ്ടാക്കുന്നത് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ തൊട്ട് ഏറ്റവും വലിയ വാല്യൂ വരെ അതിലടയാളപ്പെടുത്തണം അപ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും ഏതാന്ന് നോക്കാം ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ക്ലാസ്സസ് ടു വിച്ച് ദ ഡിഫറൻസ് ക്യാൻ ബി ഡിവൈഡഡ് അതായത് ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെ എത്ര ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഏറ്റവും ചെറിയ ക്ലാസ് ഫൈവ് ടു ട്വൻറ്റി ക്ലാസ്സസ് വരെയാണ് നമ്മൾ പറയാറ് ഫൈവിൽ കുറയുന്നത് അത്രയ്ക്ക് ഡാറ്റയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ക്ലിയർ ആയിട്ട് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ട്വൻറ്റീന മുകളിലായാലും അത് വലിയ ടേബിളാവും അപ്പോൾ ഫൈവ് ടു ട്വൻറ്റി ആണ് ക്ലാസ്സസ് വരെ ഉണ്ടാവുന്ന രീതിയിൽ ആണ് നമ്മൾ സാധാരണ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കേണ്ടത് ദ ക്ലാസ് ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ വരുന്ന വാല്യൂ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല രണ്ട് ക്ലാസ്സിലും കൂടി ഒരേ വാല്യൂ വരരുത് അത്രയേ ഉള്ളൂ കൺസ്ട്രക്ട് എ ടേബിൾ വിത്ത് ത്രീ കോളംസ് ക്ലാസസ് ടാലിമാർക്ക് ഫ്രീക്വൻസി മൂന്ന് കോളംസ് ഉണ്ടാവണം ക്ലാസ് ടാലി മാർക്ക് ഫ്രീക്വൻസി റൈറ്റ് ഡൗൺ ദ ക്ലാസസ് ഇൻ ദ ഫസ്റ്റ് കോളം കണ്ടിന്യൂസ് ആവുമ്പോൾ ക്ലാസ്സസ് ഫസ്റ്റ് കോളത്തിൽ എഴുതാം ഡിസ്ക്രീറ്റ് ആവുമ്പോൾ നമ്മുടെ വാല്യൂസ് ഗോ ത്രൂ ദ ഒബ്സർവേഷൻസ് ആൻഡ് പുട്ട് ടാലി മാർക്ക് ഇൻ ദ റെസ്പെക്റ്റീവ് ക്ലാസ്സസ് ഒബ്സർവേഷൻസ് നോക്കുക അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒബ്സർവേഷൻ ഏത് ക്ലാസ്സിലാണോ വരുന്നത് ആ ക്ലാസ്സിന് നേരെ ടാലി മാർക്ക് കൊടുക്കുക റൈറ്റ് ദ സം ഓഫ് ദ ടാലി മാർക്സ് ഓഫ് ഈച്ച് ക്ലാസ് ഇൻ ദ ഫ്രീക്വൻസി കോളം ഫ്രീക്വൻസി കോളത്തിൽ ഓരോ ക്ലാസ്സിലും വരുന്ന ടാലി മാർക്ക് കൂട്ടിയിട്ട് എഴുതുക സം ഓഫ് ഫ്രീക്വൻസീസ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ടോട്ടൽ ഫ്രീക്വൻസി ടോട്ടൽ ഒബ്സർവേഷന് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷന് ആയിരിക്കും ദെൻ കോൺസെപ്റ്റ്സ് ഓഫ് ഫ്രീക്വൻസി ടേബിൾ ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കുറേ ടേംസ് ആണ് നമ്മൾ പറയുന്നത് നമുക്ക് ക്ലാസ്സുകളായിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിന് കുറേ ഡെഫിനിഷൻ ക്ലാസ്സിലെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് പറയുന്നത് ഫസ്റ്റ് വൺ ക്ലാസ് ലിമിറ്റ്സ് ദ ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഈസ് കോൾഡ് ക്ലാസ് ലിമിറ്റ് അതായത് ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ ആണ് അതിൻ്റെ ലിമിറ്റുകൾ ദ ടു ബൗണ്ടറീസ് ഓഫ് ക്ലാസ് ആർ നോൺ ആസ് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് അതായത് ഒരു ക്ലാസിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ ആ രണ്ട് ബൗണ്ടറി ഉണ്ടല്ലോ അതിനെയാണ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറയാം അതായത് ഫോർ എക്സാമ്പിൾ ഫോർട്ടി ടു ഫിഫ്റ്റി എന്നുള്ള ക്ലാസ്സാണ് എടുക്കുന്നത് വെച്ചാൽ ഫോർട്ടി അവിടുത്തെ ലോവർ ലിമിറ്റും ഫിഫ്റ്റി അപ്പർ ലിമിറ്റും ഫോർട്ടീൻ ആണ് ലിമിറ്റുകൾ ക്ലാസ് ലിമിറ്റുകൾ ഫോർട്ടി ലോവർ ലിമിറ്റും ഫിഫ്റ്റി അപ്പർ ലിമിറ്റും അടുത്തത് വർക്കിംഗ് ക്ലാസ് ദ ക്ലാസ്സസ് ഓഫ് ദ ഫോം സീറോ നയൻ ടെൻ ടു നയൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി നയൻ ആർ കോൾഡ് വർക്കിംഗ് ക്ലാസ് ഓർ നോമിനൽ ക്ലാസ് അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സീറോ ടു നയൻ കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ ടെണ്ണ് ടെൻ ടു നയൻറ്റി ഒരു ക്ലാസ്സിൽ ഒരേ വാല്യൂസ് വരുന്നില്ല അതായത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ സീറോ ടു ടെന്ന് അടുത്തത് ടെൻ ടു ട്വൻറ്റി ആണ് തുടങ്ങിയത് ഇതങ്ങനെയല്ല കിടക്കുന്നത് സീറോ മുതൽ നയൻ വരെയുള്ള എല്ലാ വാല്യൂസും നയൻ അടക്കം എല്ലാ വാല്യൂസും ഫസ്റ്റ് ക്ലാസ്സിൽ വരും സീറോ ടു നയനിൽ വരും ടെന്ന് മുതൽ നയൻറ്റീൻ വരെയുള്ള ടെന്നും വരും നയൻറ്റീനും വരും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വാല്യൂസും ആ ക്ലാസ്സിൽ വരും അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ് ഇൻക്ലൂസീവ് മെത്തേഡ് എന്നാണ് പറയാം അതായത് എല്ലാ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിന് ഇൻക്ലൂസീവ് മെത്തേഡ് പറയും അങ്ങനെയുള്ള ക്ലാസ്സിനെയാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയാം ഹിയർ ബോത്ത് ലിമിറ്റ്സ് ഓഫ് എ ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇറ്റ് ആ ക്ലാസ് തന്നെ അതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിന് ഇൻക്ലൂസീവ് മെത്തേഡ് പറയും ഇങ്ങനത്തെ ക്ലാസ്സിനെയാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയാം ദെൻ ആക്ച്വൽ ക്ലാസ്സസ് ദ ക്ലാസ്സസ് ഒപ്റ്റൈൻഡ് ബൈ ലീവിങ് എയ് ദ അപ്പർ ലിമിറ്റ് ഓർ ദ ലോവർ ലിമിറ്റ് ഫ്രം ഈച്ച് ക്ലാസ് അതായത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ഉണ്ടാക്കുന്ന ക്ലാസ്സുകളെയാണ് ആക്ച്വൽ ക്ലാസ്സസ് എന്ന് പറയുക ഈ ആക്ച്വൽ ക്ലാസ്സസ്സിൽ ഒന്നെങ്കിൽ അപ്പർ ലിമിറ്റ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഇൻക്ലൂഡ് ആയിരിക്കില്ല അപ്പം നമ്മൾ നേരത്തെ കണ്ടു കണ്ട കേസിൽ സീറോ ടു ഫസ്റ്റത്ത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് സീറോ ടു ടെന്ന് ടെൻത്ത് ട്വൻറ്റി എന്നുള്ളതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ ടെന്ന് ആ ഫസ്റ്റത്തെ ക്ലാസ്സിൽ വന്നിട്ടില്ല സീറോ ടു ടെന്നില് ടെന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നും അത് അടുത്തതിലാണ് ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ അതൊരു എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട വർക്കിംഗ് ക്ലാസ് സീറോ ടു നയൻ ടെൻ ടു നയൻറ്റീൻ വരുന്ന വർക്കിംഗ് ക്ലാസ്സിൻ്റെ ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ടു നയൻ പോയിൻറ്റ് ഫൈവ് നയൻ പോയിൻ്റ് ഫൈവ് ടു നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് നയൻറ്റീൻ പോയിൻ്റ് ഫൈവ് ടു ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ആ ദ ആക്ച്വൽ ക്ലാസ്സ് ഓഫ് ദ എബവ് വർക്കിംഗ് ക്ലാസ് മുന്നത്തെ വർക്കിംഗ് ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ക്ലാസ്സാണ് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നയൻ പോയിൻറ്റ് ഫൈവിൽ ഫസ്റ്റ് ക്ലാസ് അവസാനിക്കും അടുത്തത് നയൻ പോയിൻറ്റ് ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യും ദെൻ അത് അവസാനിക്കുന്നത് നയൻറ്റീൻ പോയിൻറ്റ് ഫൈവിലാണ് അടുത്ത ക്ലാസ് നയൻറ്റീൻ പോയിൻ്റ് ഫൈവിൽ അവസാനിക്കും തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നേരത്തെ സീറോ ടു നയൻ ഉള്ളത് ഇവിടെ സീറോ പോയിൻ്റ് ഫൈവ് മുതൽ നയൻ പോയിൻ്റ് ഫൈവ് വരുമ്പോൾ അതായത് പോയിൻറ്റ് ഫൈവ് ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ആഡ് ചെയ്തിരിക്കുന്നു അതാണ് ചെയ്തിരിക്കുന്നത് അതായത് പോയിൻ്റ് ഫൈവ് ലോവർ ലിമിറ്റിൽ കുറച്ചും ചെയ്തു സോറി പോയിൻ്റ് ഫൈവ് ഫസ്റ്റത്തെ ലിമിറ്റ് ലോവർ ലിമിറ്റ് ലിമിറ്റെന്ന് കുറയ്ക്കുക അപ്പർ ലിമിറ്റിൽ ആഡ് ചെയ്യാം സീറോന്ന് നമ്മൾ പോയിൻറ്റ് ഫൈവ് കുറച്ചു അപ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് നയനിലേക്ക് പോയിൻറ്റ് ഫൈവ് ആഡ് ചെയ്തു നയൻ പോയിൻറ്റ് ഫൈവ് അതേപോലെ അടുത്തേക്ക് അടുത്ത ക്ലാസ് എല്ലാ ക്ലാസ്സിനും ചെയ്യാം എല്ലാ ക്ലാസ്സിനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിനും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് ആക്ച്വൽ ക്ലാസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ക്ലാസ്സിന് നയൻ ടു സോറി ടെൻ ടു നയൻറ്റീൻ ആയിരുന്നു ആ ക്ലാസ് അപ്പോൾ ടെന്നിൽ നിന്ന് പോയിൻ്റ് ഫൈവ് കുറച്ചു നയൻ പോയിൻ്റ് ഫൈവ് നയൻറ്റീൻക്ക് പോയിൻറ്റ് ഫൈവ് ആഡ് ചെയ്തു നയൻറ്റീൻ പോയി ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്ങനെ കിട്ടുന്ന ക്ലാസ്സാണ് ആക്ച്വൽ ക്ലാസ് ഓക്കേ സീറോ ടു ടെന്ന് ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ക്ലാസ് ആ ആക്ച്വൽ ക്ലാസ്സസ് ദെൻ ക്ലാസ് ബൗണ്ടറിസ് ദ ക്ലാസ് ലിമിറ്റ്സ് ഓഫ് ദ ആക്ച്വൽ ക്ലാസ്സസ് അതായത് ആക്ച്വൽ ക്ലാസ്സസ് എക്സ്ക്ലൂസീവ് മെത്തേഡിലുള്ള ക്ലാസിൻ്റെ ലിമിറ്റുകളാണ് ആക്ച്വൽ ക്ലാസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ലിമിറ്റുകളെയാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയാം അപ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡിലുള്ള ക്ലാസ്സുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ക്ലാസ് കണ്ടിട്ട് ആ ലിമിറ്റുകളാണ് അതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരാം ദെൻ ക്ലാസ് മാർക്കോ ക്ലാസ് മാർക്ക് ഓർ മിഡിൽ വാല്യൂ ദ ആവറേജ് ഓഫ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ ലിമിറ്റിൻ്റെയും ആണ് അതിൻ്റെ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ ആ ക്ലാസിൻ്റെ മിഡിൽ വാല്യൂ എക്സാമ്പിൾ ദ ക്ലാസ് മാർക്ക് ഓഫ് ദ ക്ലാസ് സീറോ ടു ടെൻ ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തോ തേർട്ടി എക്സെട്രാ ആ ക്ലാസുകളുടെ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ ഫൈവ് ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് എക്സെട്ര ദെൻ ക്ലാസ് ഇൻ്റർവെൽ ഓർ വിഡ്ത്ത് ഓഫ് എ ക്ലാസ് ക്ലാസ് ഇൻറ്റർവെല് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ആൻഡ് ആക്ച്വൽ ക്ലാസ് ഒരു ആക്ച്വൽ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഇൻറ്റർവെൽ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ വിടുത്ത് എന്ന് പറയാം കറക്റ്റായിട്ട് നമ്മൾ ആക്ച്വൽ ക്ലാസ്സിൻ്റെ തന്നെയാണ് ചെയ്യുന്നത് ആക്ച്വൽ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്പർ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യാം അപ്പോൾ കിട്ടുന്നത് എന്താണോ അത് വിടുത്ത് സീറോ ടു ടെൻ ആവുമ്പോൾ ടെൻ മൈനസ് സീറോ ചെയ്താൽ ആണ് ആ ക്ലാസിൻ്റെ വിടുത്ത് ആ വിടുത്തിനെ നമ്മൾ സാധാരണ സി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ ഐ ഓർ എച്ച് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം സ്മോൾ ഐ ആണ് കേട്ടോ ദെൻ ടാലി ഷീറ്റ് ഇനി ഫ്രീക്വൻസി ടേബിൾ ദ ഫ്രീക്വൻസീസ് ആർ നോട്ടഡ് ബൈ സ്ട്രോക്ക് ടാലി മാർക്ക് എ ടാലി ഷീറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ വിച്ച് ക്ലാസ് ഇൻറ്റർവൽസ് ആർ നോട്ടഡ് ഡൗൺ ആൻഡ് ഫോർ ഈച്ച് ഐറ്റം എ സ്ട്രോക്ക് ഈസ് മാർക്ക്ഡ് എഗെയിൻസ്റ്റ് ദ ക്ലാസ് ഇൻറ്റർവൽസ് ഇൻ വിച്ച് ഇറ്റ് ഫോൾസ് ദ ഫിഫ്ത്ത് സ്ട്രോക്ക് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ മേക്കിംഗ് എ ഡയഗണൽ ലൈൻ ത്രൂ ദ ഫോർ സ്ട്രോക്സ് ഒരേ ഹൊറിസോണ്ടൽ ലൈൻ ഓവർ എ ഫോർ സ്ട്രോക്ക് അതായത് നമ്മൾ ടാലി മാർക്ക് ക്ലാസ് ഫ്രീക്വൻസി ടാലി മാർക്ക് ഫ്രീക്വൻസി എന്നിങ്ങനെ രീതിയിൽ നമ്മൾ ടേബിൾ വരച്ചുണ്ടാക്കുന്ന ഒരു പേപ്പറിനെയാണ് നമ്മൾ ടാലി ഷീറ്റ് എന്ന് പറയുക ടാലി മാർക്ക് ചെയ്യുന്ന ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനാണ് ടാലി ഷീറ്റ് അവിടെ നമ്മൾ ഓരോ വാല്യൂ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ക്ലാസ്സിൽ എത്ര വാല്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് ടാലി മാർക്ക് സ്ട്രോക്ക് ഇട്ടിട്ട് ടാലി മാർക്ക് ചെയ്യും ആ ടാലി മാർക്ക് ആഡ് ചെയ്തിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കും ഓക്കെ ആ ഷീറ്റ് ഓഫ് പേപ്പറാണ് ടാലി ഷീറ്റ് ദെൻ സ്റ്റർഗ്സ് റോൾ ഈ റോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്ലാസ്സസിൻ്റെ ക്ലാസിൻ്റെ നമ്പർ എത്ര ക്ലാസ്സുകൾ വേണമെന്നുള്ളത് ഒരു ഫൈവ് ടു ട്വൻറ്റി ആണ് അതിൻ്റെ ഇത് വരേണ്ടത് അഞ്ച് ക്ലാസ് അഞ്ച് ക്ലാസ്സസ് വരാം അഞ്ച് മുതൽ ഇരുപത് വരെ ക്ലാസ്സസ് വരാം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര ക്ലാസ്സുകൾ വേണം എന്നുള്ളത് തീരുമാനിക്കുക എത്ര ക്ലാസ്സുകൾ എടുക്കണം എന്നുള്ളത് എത്ര ക്ലാസ് ആയിട്ട് തിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു റൂളാണ് സ്ട്രഗ്സ് റൂള് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്പർ ഓഫ് ക്ലാസ്സസ് കെ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ പോയിന്റ് ത്രീ ടു ലോഗ് എൻ ഇവിടെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലാസ്സസ് എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അൻപത് ഒബ്സർവേഷൻസ് ഉണ്ട് അപ്പോൾ കെ ഈക്വൽ ടു വൺ പ്ലസ് ത്രീ പോയിൻ്റ് ടു ത്രീ ടു ടു ലോഗ് ഫിഫ്റ്റീന്ന് വരും അത് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് ഫോർ ഫോറാണ് അപ്രോക്സിമേറ്റ്ലി സെവൻ അപ്പം നമുക്ക് അൻപത് ഒബ്സർവേഷൻസ് ഉള്ളൊരു ഡാറ്റയ്ക്ക് ഏഴ് ക്ലാസ് അപ്രോക്സിമേറ്റ്ലി ഏഴ് ക്ലാസ് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്നാണ് ഈ മെത്തേഡ് പറയുന്നത് ഇത് വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇതൊരു മെത്തേഡാണ് റൂളാണ് ദെൻ എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡിലും ക്ലാസ്സുകൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ക്ലാസ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നത് ഇവിടെ നോക്കാം നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് ഇത് ഫിഫ്റ്റി ഒബ്സർവേഷൻസ് ഉണ്ട് അൻപത് ഒബ്സർവേഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഏറ്റവും വലിയ വാല്യൂ എൺപത്തൊന്നാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റത്തെ ക്ലാസ് പതിനഞ്ച് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് എൺപത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നതും ആയിരിക്കണം അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പത്ത് ടു ഇരുപത് അങ്ങനെ തുടങ്ങാം പതിനഞ്ച് അതിൽ ഉണ്ടായാൽ മതി ഫസ്റ്റത്തെ ക്ലാസ്സിൽ പതിനഞ്ച് ഉണ്ടായാൽ മതി അതേമാതിരി ലാസ്റ്റത്തെ ക്ലാസ്സിൽ എൺപത്തൊന്ന് ഉണ്ടായാൽ മതി അപ്പോൾ പത്ത് ടു ഇരുപത് അങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതിനഞ്ച് ടു ഇരുപത്തഞ്ചാണ് ഒരു നമ്മളെപ്പോഴും ക്ലാസ്സുകൾ ഉണ്ടാക്കുമ്പോൾ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ അഞ്ച് വിടുത്ത് അല്ലെങ്കിൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിളൊക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളായി വിടുത്ത് വരുന്ന ക്ലാസ്സുകളായിട്ട് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ മിഡ് പോയിൻ്റ് ഒക്കെ കണ്ടുപിടിക്കാനും അതുപോലെ വിടുത്ത് ഒക്കെ കുറച്ചുകൂടി എളുപ്പം അതാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസൊക്കെ എപ്പോഴും അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസോ ആയിട്ടുള്ള വാല്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ ഞാൻ പതിനഞ്ചിലാണ് തുടങ്ങുന്നത് പതിനഞ്ച് ടു ഇരുപത്തഞ്ചാണ് എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ദൻ ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ടു അൻപത്തഞ്ച് അൻപത്തഞ്ച് ടു അറുപത്തഞ്ച് അറുപത്തഞ്ച് ടു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ടു എൺപത്തഞ്ച് എൺപത്തഞ്ച് വരെ എടുക്കാൻ കാരണം നമുക്കിത് എൺപത്തൊന്നിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ലാസത്തെ വാല്യൂ ലാസത്തെ ലിമിറ്റ് അതിൽ വരില്ല ക്ലാസ്സിൽ വരില്ല ഇപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ടു ഇരുപത്തഞ്ചാണ് പതിനഞ്ച് ടു ഇരുപത്തഞ്ച് എന്നുള്ള ക്ലാസ്സിൽ ഇരുപത്തഞ്ച് ഒരിക്കലും വരില്ല അത് അടുത്ത ക്ലാസ്സിലാണ് വരുന്നത് അതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ലാസ്റ്റ് എൺപത്തൊന്ന് കൊണ്ടിടാൻ പറ്റില്ല അപ്പോൾ എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെയാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത് ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാലി മാർക്ക് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഇരുപത്തഞ്ച് വരില്ല കേട്ടോ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ പതിനഞ്ച് അപ്പോൾ ഒരു വാല്യൂ ഉണ്ട് ദെൻ ഓരോ ഒബ്സർവേഷൻസ് നോക്കാം ഇരുപത്തഞ്ച് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ആ ക്ലാസ്സിൽ വരില്ല അടുത്ത ക്ലാസ്സിലാണ് വരിക അപ്പോൾ ആകെ പതിനഞ്ച് മാത്രമേ അതിൽ വരുന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു ടാലി മാർക്ക് ദെൻ ഒരു വര വരയ്ക്കുക ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിൻ്റെ ഇടയ്ക്ക് വാല്യൂസിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഉണ്ട് ഇരുപത്താറുണ്ട് മുപ്പത്തൊന്ന് ഉണ്ട് മുപ്പത്തിരണ്ട് ഉണ്ട് മുപ്പത്തൊന്ന് ഉണ്ട് അത്രയും വാല്യൂസ് വരും മുപ്പത്തഞ്ചും അതിൽ വരില്ല അപ്പോൾ അഞ്ച് വാല്യൂസ് നമുക്ക് കിട്ടും ഞാൻ അടുത്തത് മുപ്പത്തഞ്ച് അടുത്ത കോളത്തിലാണ് വരിക മുപ്പത്തഞ്ചിൽ മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് എന്നുള്ള ക്ലാസ്സിൽ അതുപോലെ വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പോൾ ഒരു ഫസ്റ്റ് കോളത്തിൽ ഒരു ടാലി മാർക്ക് ഫസ്റ്റ് പതിനഞ്ച് ക്ലാസ് ഒരു ടാലി മാർക്ക് അപ്പോൾ ഒരു ഫ്രീ ഫ്രീക്വൻസി ഒന്ന് അടുത്തത് അഞ്ച് എട്ട് ആറ് പതിനാല് ഏഴ് ഒമ്പത് അങ്ങനെ ഫ്രീക്വൻസീസ് കിട്ടും അപ്പോൾ ടോട്ടൽ അൻപത് ഇതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഇനി ഇൻക്ലൂസീവ് മെത്തേഡ് സെയിം ഡാറ്റയാണ് ഇൻക്ലൂസീവ് മെത്തേഡിൽ നമ്മൾ ക്ലാസ്സസ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഞാൻ പതിനഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ച് ടു ഇരുപത്തഞ്ചായിരുന്നു അതായത് ഇരുപത്തഞ്ച് അടുത്ത ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് അടുത്ത ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻക്ലൂസീവ് മെത്തേഡ് ആകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെ ആക്കാം അപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള എല്ലാ വാല്യൂസും അതിൽ വരും പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ആകെ പതിനഞ്ച് മാത്രം ഒരു ടാലി മാർക്ക് അടുത്ത ക്ലാസ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി നാല് വരെ മുപ്പത്തി നാല് വരെയുള്ള വാല്യൂസ് ഇരുപത്തഞ്ചും മുപ്പത്തിനാലും അതിൽ വരും അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് സെയിം നമ്പർ അഞ്ച് വരും ദൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള എല്ലാ വാല്യൂസും അടുത്ത ക്ലാസ്സിൽ വരും അപ്പോൾ നേരത്തെ കിട്ടിയ അതേ ഫ്രീക്വൻസീസ് ആണ് വരുന്നത് പക്ഷേ നമ്മുടെ ക്ലാസ്സിന് വ്യത്യാസമുണ്ട് ഇത് ഇൻക്ലൂസീവ് സെയിം മെത്തേഡിലുള്ള ക്ലാസ് ആണ് ഓക്കെ അത് രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂസീവ് മെത്തേഡിലും എക്സ്ക്ലൂസീവ് മെത്തേഡിലും ക്ലാസ്സസ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സസ് ഉണ്ടാക്കുമ്പോൾ ഫൈവ് ടു ട്വൻറ്റി വരെയുള്ള ക്ലാസ്സസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ക്ലാസ്സുകളെങ്കിലും അഞ്ച് ക്ലാസ്സെങ്കിലും മിനിമം വേണം മാക്സിമം ഇരുപത് വരെ ക്ലാസ്സുകളാകാം അത് നമ്മുടെ ഡാറ്റയുടെ വലിപ്പത്തിനനുസരിച്ച് പിന്നെ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ് ഉണ്ടാക്കാറ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൃത്തിയും ഒരു ഭംഗിയുള്ള ചെയ്യാൻ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പിന്നെ അത് ആക്ച്വൽ ക്ലാസ്സിലേക്ക് ഇൻക്ലൂസീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ പിന്നെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും അതായത് എക്സ്ക്ലൂസീവിലേക്ക് ആക്കേണ്ടി വരും അപ്പം അതിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എക്സ്ക്ലൂസീവ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ ഏറ്റവും എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക ഉപകാരപ്പെടുക അത് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക ഓക്കെ താങ്ക് യു